നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹൗസ് ഓഫ് ദ ഡ്രാഗൺ സീസൺ 1-ലെ 6-ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡ് 5-ൽ നിന്ന് 6-ലേക്ക് എത്തുമ്പോൾ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. 10 വർഷത്തിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി കാണിക്കുന്നത്. കഥയിലെ പ്രധാന വേഷങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന റെനേരയുടെയും ആലിസിന്റെയും ക്യാരക്ടേഴ്സ് മാറിയിട്ടുണ്ട്. പുതിയ ചില കഥാപാത്രങ്ങളും ഇതിനിടയിൽ രൂപം കൊള്ളുകയാണ്. അവർ ആരൊക്കെയാണെന്ന് വഴിയെ പറയുന്നതാണ്. ഈ 10 വർഷത്തിനുള്ളിൽ അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് നമുക്ക് ആദ്യം നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരേക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് രൂപേണ അറിയിക്കാവുന്നതാണ്. ആദ്യത്തെ മാറ്റമെന്ന് പറയുന്നത് കിങ് വിസിരിസിനും ആലിസണിനും 3-ാമതായി ഒരു മകൻ കൂടി ജനിക്കുകയാണ്. അവന്റെ പേരാണ് ഏമണ്ട്. കിങ് വിസിരിസിനും ആലിസണിനും ഇപ്പോൾ 3 മക്കളാണ് ഉള്ളത്. ആദ്യത്തെയാൾ ഏഗോൺ രണ്ടാമൻ, രണ്ടാമത്തേത് ഒരു പെൺകുട്ടിയാണ് ഹെലേന ടെർഗേരിയൻ, 3-ാമത്തെയാൾ ഏമണ്ട് ടെർഗേരിയൻ. റെനേരയുടെ സൈഡ് നോക്കുകയാണെങ്കിൽ അവൾക്കും 2 ആൺകുട്ടികളാണ്. ആദ്യത്തെയാൾ ജക്കാരിസ് വലേരിയൻ, രണ്ടാമത്തെയാൾ ലുക്കാരിസ് വലേരിയൻ. റെനേറ കോൾസ് വലേരിയന്റെ മകനായ ലേനാർ വലേരിയനെ വിവാഹം ചെയ്തുവെങ്കിലും ജക്കാരിസ് വലേരിയനും ലുക്കാരിസ് വലേരിയനും റെനേറയ്ക്ക് ലേനാർ വലേരിയനുണ്ടായ കുട്ടികളായിരുന്നില്ല. അത് റെനേറയ്ക്ക് ഹാർവിൻ സ്ട്രോങ്ങിൽ നിന്നുണ്ടായ കുട്ടികളായിരുന്നു. ഹാർവിൻ സ്ട്രോൺ ഇപ്പോഴത്തെ ഹാൻഡ് ഓഫ് ദ കിങ് ആയ ലിയോൺ സ്ട്രോങ്ങിന്റെ മകനായിരുന്നു. ഇത് ലേനാർ വലേരിയനും അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും കൃത്യമായി തന്നെ അറിയാമായിരുന്നു. ലേനാർ വലേരിയൻ സ്വന്തം മക്കളെ പോലെയാണ് ജക്കാരിസിനെയും ലുക്കാരിസിനെയും വളർത്തുന്നത്. അതേസമയത്ത് ഡേമൻ ലേനാർ വലേരിയനെ വിവാഹം ചെയ്യുകയാണ്. ലേനാർ വലേരിയൻ കോൾസ് വലേരിയന്റെ മകളായിരുന്നു. എന്നാൽ കിങ്സ് ലാൻഡിനുണ്ടായിരുന്ന ആർക്കും തന്നെ ആ ബന്ധത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഡേമനും ലേനാൾ വലേരിയനും ഫ്രീ സിറ്റിയായ പെൻഡോസിലേക്ക് പോവുകയാണ്. അവർ രണ്ടുപേരും ഡ്രാഗൺ റൈഡേഴ്സ് ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള പ്രഭു അവർക്ക് താമസിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയാണ്. അവർക്ക് ഇരട്ടകളായ 2 പെൺകുട്ടികളാണ് ഉള്ളത്. റെയ്നയും ബേലയും എന്നായിരുന്നു അവരുടെ പേരുകൾ. അവസാനമായി ക്രിസ്ത്യൻ കോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്രിസ്ത്യൻ കോൾ ആൽസൻ ടവറിന്റെ വിശ്വസ്തനായ കാവൽക്കാരനാണ്. ഇതൊക്കെയാണ് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നടന്ന ചില മാറ്റങ്ങൾ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് റെയ്നറ വീണ്ടും ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുന്നതാണ്. കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ ആലിസൺ കുഞ്ഞിനെ കാണണമെന്ന് റെനേറയെ അറിയിക്കുകയാണ്. ഉള്ളിലൊരു ദേഷ്യവും വെച്ചുകൊണ്ടാണ് റെനേറ ആലിസിന്റെ അടുത്തേക്ക് കുഞ്ഞുമായി പോകുന്നത്. അവിടെ എത്തിയ ലേനാറുമായാണ് റെനേറ ആലിസനെ കാണാൻ വേണ്ടി പോകുന്നത്. വളരെ കഷ്ടപ്പെട്ടാണ് റെനേറ അങ്ങോട്ടേക്ക് പോകുന്നത്. ഇത്രയും കഷ്ടപ്പെട്ട് അങ്ങോട്ടേക്ക് പോകേണ്ട കാര്യമില്ല, ആലിസന് വേണമെങ്കിൽ റെനേറയുടെ അടുത്ത് വന്ന് കുട്ടിയെ കാണട്ടെ എന്ന് ലേനാർ പറയുന്നുണ്ട്. ഇത്രയും ദൂരം കയറി വന്നത് തിരികെ പോകാനല്ല, താൻ ആലിസിനെ കണ്ടിട്ടേ മടങ്ങുള്ളൂ എന്ന് റെനേറ ലേനാറിനോട് പറയുന്നുണ്ട്. അങ്ങനെ അവർ ആലിസിന്റെ അടുത്തേക്ക് എത്തുകയാണ്. റെനേറെ കാണുന്ന ആലിസൺ വളരെയധികം ഷോക്കാകുകയാണ്. എന്നിട്ട് അവളോട് ചോദിക്കുകയാണ്, കുഞ്ഞിനെ ഏതെങ്കിലും തോഴിമാരുടെ കയ്യിൽ കൊടുത്തയച്ചാൽ പോരെയായിരുന്നോ, നീ ഇപ്പോൾ റെസ്റ്റ് ചെയ്യേണ്ട സമയമായിരുന്നില്ലേ എന്ന്. ഉടൻ തന്നെ അവിടെ ഉണ്ടായിരുന്ന തോഴിയോട് റെനേറയ്ക്ക് ഇരിക്കാനുള്ള സ്ഥലം ഒരുക്കി കൊടുക്കാൻ പറയുന്നുണ്ട്. സന്തോഷ വാർത്ത അറിഞ്ഞ് കിങ് വിസീരിസ് അപ്പോൾ തന്നെ അവിടെ എത്തുകയാണ്. എന്നിട്ട് ലേനാറിനെയും റെനേറയെയും അഭിനന്ദിക്കുകയാണ്. എന്നിട്ട് തന്റെ കൊച്ചുമകനെ കയ്യിലേക്ക് വാങ്ങുകയാണ്. കുഞ്ഞിന് ഏതെങ്കിലും പേര് കണ്ടുവച്ചിട്ടുണ്ടോ എന്ന് ആലിസൺ ചോദിക്കുമ്പോൾ തന്നെ ജോഫ്രേ എന്ന് ലേനാർ പറയുകയാണ്. ആ പേര് കേൾക്കുന്നതും റെനേറയ്ക്ക് ദേഷ്യം വരികയാണ്. കാരണം ലേനാറിന്റെ മുൻ കാമുകന്റെ പേരായിരുന്നു ജോഫ്രി. ആലിസൺ കുഞ്ഞിന്റെ തലയിലേക്ക് നോക്കി കറുത്ത മുടികൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണ്. ഈ ഒരു കാര്യം ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ജനിച്ച ഉടനെ തന്നെ ആലിസൺ കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞത്. കാരണം ഈ കുഞ്ഞും ലേനാറിന്റെ അല്ല എന്ന് ആലിസണിന് ഉറപ്പുവരുത്തണമായിരുന്നു. കുഞ്ഞിനെ കാണണമെന്ന് ആലിസൺ പറഞ്ഞതിന്റെ ഉദ്ദേശം ഇതായിരുന്നു എന്ന് റെനേറയ്ക്ക് മനസ്സിലായിരുന്നു. ശ്രമിച്ചുകൊണ്ടേയിരിക്കൂ, ഏതെങ്കിലും ഒരു കുട്ടി തന്നെ പോലെ തന്നെ കാണാനിരിക്കും എന്ന് ലേനാറിനെ കളിയാക്കി ആലിസൺ പറയുന്നുണ്ട്. അങ്ങനെ അവർ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. തന്നോട് ആലോചിക്കാതെ എന്തിനാണ് കുഞ്ഞിന് പേരിട്ടതെന്ന് റെനേറ ലേനാറിനോട് ചോദിക്കുകയാണ്. ഇത് നമ്മുടെ മകനാണ്, നമ്മുടെ മകന് പേരിടാൻ പോലുമുള്ള അവകാശം തനിക്കില്ലേ എന്ന് ലേനാർ റെനേറയോട് ചോദിക്കുകയാണ്. തിരിച്ച് അവർ റൂമിലേക്ക് എത്തുമ്പോൾ ഹാർവിൻ സ്റ്റോൺ അവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു. ഹാർവിന്റെ കൂടെ ലൂക്കും ജാക്കും ആ റൂമിൽ ഉണ്ടായിരുന്നു. അവർ തന്റെ സഹോദരനായി കാത്തുവച്ച ഡ്രാഗന്റെ എഗ്ഗ് റെനേറയെ കാണിക്കുകയാണ്. ടർഗേരിയൻ രാജവംശത്തിൽ ഒരു കുട്ടി വയറ്റിലുള്ളപ്പോൾ തന്നെ അവന് വേണ്ടി ഒരു ഡ്രാഗൺ എഗ്ഗ് കരുതി വെക്കാറുണ്ട്. ലേനാർ കുഞ്ഞിനെ ഹാർവിന്റെ കയ്യിൽ കൊടുത്തതിന് ശേഷം ജാക്കിനോടും ലൂക്കിനോടും ഡ്രാഗൺ പിറ്റിൽ പോകാൻ പറയുകയാണ്. ഡ്രാഗൺ പിറ്റിലാണ് ഡ്രാഗൺസിനെ മെരിക്കാനുള്ള ട്രെയിനിങ് അവർക്ക് കൊടുക്കുന്നത്. ഇന്ന് പരിശീലനം നടക്കുന്നത് ജാക്കിന് വേണ്ടിയാണ്. പരിശീലനം കാണാൻ അവരുടെ കൂടെ ഏഗോണും ഏമണ്ടും ഉണ്ടായിരുന്നു. വെർമാക്സ് എന്ന ഡ്രാഗനെയാണ് ജാക്കിന് വേണ്ടി കണ്ടുവച്ചിരിക്കുന്നത്. ജാക്കിന്റെ കമാൻഡുകൾ ഇതുവരേക്കും പൂർണ്ണമായും വെർമാക്സ് അനുസരിച്ച് തുടങ്ങിയിട്ടില്ല. നിന്റെ കമാൻഡുകൾ പൂർണ്ണമായും വെർമാക്സ് അനുസരിച്ച് കഴിഞ്ഞാൽ വേറെ ആർക്കും വെർമാക്സിനെ ബോണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് അവിടെയുള്ള മാസ്റ്റർ ജാക്കിനോട് പറയുകയാണ്.
അങ്ങനെ അന്നത്തെ പരിശീലനം അവിടെ അവസാനിപ്പിക്കുകയാണ്. കൂട്ടത്തിൽ ഏമണ്ടിന് മാത്രമാണ് ഒരു ഡ്രാഗനെയും ഇതുവരേക്കും ബോണ്ട് ചെയ്യാൻ കഴിയാതിരുന്നത്. അതിനാൽ തന്നെ കൂട്ടത്തിൽ എല്ലാവരും ദുർബലനായി കാണുന്നത് ഏമണ്ടിനെയാണ്. സ്വന്തം സഹോദരനായ ഏഗോൺ പോലും ഏമണ്ടിനെ കളിയാക്കാറുണ്ട്. നമ്മളിൽ ഡ്രാഗൺ ഇല്ലാത്തത് നിനക്ക് മാത്രമാണ്, അതുകൊണ്ട് നിനക്കൊരു ചെറിയ സർപ്രൈസ് ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് ഏഗോൺ ഏമണ്ടിനോട് പറയുകയാണ്. അവരെല്ലാവരും ചേർന്ന് ഒരു പന്നിയെ ഏമണ്ടിന് സമ്മാനമായി കൊടുക്കുകയാണ്. അത് ഏമണ്ടിന് വളരെയധികം വിഷമമുണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. എല്ലാവരും അവിടുന്ന് പോയതിനു ശേഷം ഏമൺ ഡ്രാഗൺ പിറ്റിന്റെ അകത്തേക്ക് കയറി പോവുകയാണ്. അവിടെ ആരും ക്ലൈം ചെയ്യാത്ത കുറെ ഡ്രാഗൺസ് ഉണ്ടായിരുന്നു. പലതവണ ഏമൺ ഡ്രാഗൺസ് പിറ്റിന്റെ അകത്തേക്ക് പോവുകയും അവിടെ നിന്ന് പരാജയപ്പെട്ട് വരികയും ചെയ്തിട്ടുണ്ട്. ഇത്തവണയും അത് തന്നെയാണ് സംഭവിച്ചത്. ഇനി കാണിക്കുന്നത് ഹെലേന ടാർഗേറിയനെയാണ്. ആലിസന്റിന്റെ രണ്ടാമത്തെ മകളാണ് ഹെലേൻ. അവൾക്ക് ചില പ്രത്യേകതകളുണ്ട്. കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ അവൾക്ക് സാധിക്കുമായിരുന്നു. ഇപ്പോൾ ഒരു അട്ടയെ കയ്യിൽ വെച്ച് എന്തൊക്കെയോ പറയുകയാണ്. അപ്പോഴാണ് ഒരു കാവൽക്കാരൻ ഏമണ്ടിനെയും കൂട്ടി അവിടേക്ക് വരുന്നത്. വീണ്ടും ഏമണ്ട് ഡ്രാഗൺ പിറ്റിലേക്ക് പോയി എന്ന് ആലിസൺ മനസ്സിലാക്കുകയാണ്. അവരെല്ലാവരും ചേർന്ന് തനിക്കൊരു പന്നിയെ നൽകി. തനിക്കൊരു ഡ്രാഗനെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം. അതിനുവേണ്ടി താൻ എന്തും ചെയ്യുമെന്ന് ഏമണ്ട് ആലിസണിനോട് പറയുകയാണ്. ഒരു ദിവസം നിനക്കും ഒരു ഡ്രാഗൻ വന്നു ചേരും എന്നൊക്കെ പറഞ്ഞ് ആലിസൺ ഏമണ്ടിനെ സമാധാനപ്പെടുത്തുകയാണ്. ഏമണ്ടിന് സംഭവിച്ചതെല്ലാം ലൂക്കും ചാക്കും ചേർന്നാണ് ചെയ്തത് എന്ന് ആലിസൺ വിസീരിസിന്റെ അടുത്ത് വന്ന് പറയുകയാണ്. എന്നാൽ വിസീരിസ് കുറ്റപ്പെടുത്തുന്നത് ഏഗോണെയാണ്. ഇതെല്ലാം ഏഗോൺ അവരെ കൊണ്ട് ചെയ്യിച്ചതല്ല എന്ന് തനിക്ക് ഉറപ്പുണ്ടോ എന്ന് വിസീരിസ് ആലിസണിനോട് ചോദിക്കുകയാണ്. എന്നാൽ വിഷയത്തിൽ നിന്നെല്ലാം മാറി ആലിസൺ റെനേറയുടെ കുട്ടികളുടെ ജന്മരഹസ്യത്തെ കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത്. റെനേറയുടെ ഈ പ്രവൃത്തി കാരണം അയൺ ത്രോൺ തന്നെ നാണക്കേടായിരിക്കുന്നു. ഒരു കുട്ടി മാറി വന്നിരുന്നെങ്കിൽ അത് പോട്ടെയെന്ന് വയ്ക്കാമായിരുന്നു. എന്നാൽ മൂന്ന് കുട്ടികളും നല്ല രീതിയിൽ പിറന്നവരല്ല. അപ്പോൾ വിസീരിസ് പറയുകയാണ്, തനിക്കൊരു കറുത്ത കുതിര ഉണ്ടായിരുന്നു. ഒരു ദിവസം അത് മേഞ്ഞുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് ഓടി ഒരു സിൽവർ നിറത്തിലുള്ള വിത്ത് കുതിരയുടെ അടുത്തേക്ക് പോയി. അതിൽ ജനിച്ച കുതിരയ്ക്ക് ബ്രൗണിഷ് നിറമായിരുന്നു. പ്രകൃതി അങ്ങനെയാണ്, നമ്മൾ വിചാരിച്ച കാര്യം നടക്കണമെന്നില്ല. ഇനി ഈ വിഷയത്തിനെ പറ്റി സംസാരിക്കേണ്ട എന്ന് ആലിസണിനോട് വിസീരിസ് പറയുകയാണ്. അവിടുന്ന് പുറത്തിറങ്ങിയത് ശേഷം ഈ കാര്യങ്ങളെല്ലാം ക്രിസ്റ്റ്യൻ ഗോളിനോട് സംസാരിച്ചു വരികയാണ് ആലിസൺ. ക്രിസ്റ്റ്യൻ ഗോളും കിട്ടിയ അവസരത്തിൽ റെനേറെ പറ്റി വേണ്ടാത്തതൊക്കെ പറയുകയാണ്. അവിടെ നിന്ന് ആലിസൺ നേരെ പോകുന്നത് ഏഗോണിന്റെ അടുത്തേക്കാണ്. ഇങ്ങനെയാണ് ഓട്ടോ ഹൈടവർ ആലിസണിനെ ബ്രെയിൻ വാഷ് ചെയ്തത്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ മകനായ ഏഗോണിനെ കാര്യങ്ങൾ പറഞ്ഞ് ആലിസൺ മനസ്സിലാക്കുന്നത്. കിങ് വിസീരിസ് റെനേറയെ അടുത്ത അയൺ ത്രോണിന്റെ അവകാശിയായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും മുറപ്രകാരം ഏഗോണാണ് കിങ് വിസീരിസിന്റെ ആദ്യത്തെ ആൺകുട്ടി. ഇനി കാണിക്കുന്നത് പ്രീസിറ്റിയായ പെന്റോസ് ആണ്. ഇപ്പോൾ പെന്റോസിലെ പ്രഭു റീഗോയാണ്. അവിടെയാണ് ഇപ്പോൾ ഡേമനും ഭാര്യ ലീനയും ഉള്ളത്. പണ്ട് ഫ്രീസിറ്റിയായ പെന്റോസിനും പലാൻഡിസിനും ഒരു യുദ്ധം വന്നപ്പോൾ ഏഗോൺ ദ കോൺക്രർ വന്നാണ് ആ യുദ്ധത്തിൽ പെന്റോസിനെ വിജയിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഡ്രാഗൺസും അവരുടെ റൈഡേഴ്സും റീഗോയ്ക്ക് പ്രിയപ്പെട്ടവരാണ്. അവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ പ്രഭുവായ റീഗോ ഒരു പ്രപ്പോസൽ വയ്ക്കുകയാണ്. ഡേമനും ഭാര്യ ലീനയ്ക്കും എത്ര നാൾ വേണമെങ്കിലും പെന്റോസിൽ താമസിക്കാം. അതിനു പകരമായി അവർ ആവശ്യപ്പെടുന്നത് സുരക്ഷയാണ്. ട്രയാർക്കി ആർമിയുടെ ശല്യം വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും അവരിൽ നിന്നും ഒരു ആക്രമണം പ്രതീക്ഷിക്കുന്നുണ്ട്. അവരിൽ നിന്നും ഒരു സംരക്ഷണമാണ് റീഗോ എക്സ്പെക്ട് ചെയ്യുന്നത്. അത് കേട്ട ഉടനെ തന്നെ ലേന അതിനെ എതിർക്കുകയാണ്. ഡേമൻ ആവട്ടെ അതിന് സമ്മതവും മൂളുകയാണ്. എല്ലാവരും അവിടുന്ന് പോയതിന് ശേഷം എന്തിനാണ് ഇങ്ങനെ ഒരു ഡീൽ ഉണ്ടാക്കിയതെന്ന് ഡേമനോട് ചോദിക്കുകയാണ് ലേന. ഭരണത്തിന്റെ ഉത്തരവാദിത്വവും അവകാശ തർക്കങ്ങളും ഇല്ലാതെ എല്ലാ സുഖ സൗകര്യങ്ങളുമായി ഇവിടെ കഴിയാം എന്നാണ് ഡേമൻ ലേനയോട് പറയുന്നത്. തന്റെ വയറ്റിൽ വളരുന്ന കുട്ടിക്ക് ഡ്രിഫ്റ്റ്മാർക്കിൽ ജന്മം നൽകണം എന്നാണ് ലേനയുടെ ആഗ്രഹം. മാത്രമല്ല ഇനിയുള്ള കാലം തന്റെ ജന്മസ്ഥലമായ ഡ്രിഫ്റ്റ്മാർക്കിൽ ചെലവഴിക്കാനാണ് ലേന ആഗ്രഹിക്കുന്നത്. അതുമാത്രമല്ല താൻ മരിക്കുകയാണെങ്കിൽ തന്റെ രാജ്യത്തിന് വേണ്ടി ഒരു ഡ്രാഗൺ റൈഡറിന്റെ മരണമായിരിക്കണം തനിക്ക് വേണ്ടത്. അല്ലാതെ മറ്റാർക്കോ വേണ്ടി മരിക്കാൻ താൻ തയ്യാറല്ല. ഇനി കാണിക്കുന്നത് റെഡ് കീപ്പിൽ ആലിസന്റെ മക്കളും റെനേയുടെ മക്കളും പരിശീലനം എടുക്കുന്നതാണ്. അവർക്ക് പരിശീലനം കൊടുക്കുന്നത് ക്രിസ്ത്യൻ കോളാണ്. ഇതെല്ലാം മുകളിലിരുന്ന് സീരീസും ഹാൻഡ് ഓഫ് ദ കിങ് ആയ ലിയൺ സ്ട്രോങ്ങും കാണുന്നുണ്ട്. തന്റെ മക്കളും കൊച്ചുമക്കളും ഒരുമിച്ച് പരിശീലനം എടുക്കുന്നത് കണ്ട് സന്തോഷിക്കുകയാണ് കിങ് വിസീരിസ്. എന്നാൽ ക്രിസ്ത്യൻ കോളാകട്ടെ ഏമണ്ടിനും ഏഗോണിനും മാത്രമാണ് പരിശീലനം കൊടുക്കുന്നത്. ഇത് കണ്ടുവന്ന ഹാർവിൻ ഇങ്ങനെയാണോ എല്ലാവർക്കും പരിശീലനം കൊടുക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ മൂത്തവർ തമ്മിൽ ഒരു ചെറിയ മത്സരം വയ്ക്കാമെന്ന് ക്രിസ്ത്യൻ കോൾ പറയുകയാണ്. അങ്ങനെ ജാക്കും ഏഗോണും ഒറ്റയ്ക്കൊറ്റയ്ക്ക് മത്സരിക്കുകയാണ്. ഒരു ഫോൾസ് മൂവ് എടുത്ത് ഏഗോൺ ജാക്കിനെ പരാജയപ്പെടുത്തുന്നുണ്ട്. ക്രിസ്ത്യൻ കോളിന്റെ നിർദ്ദേശപ്രകാരം ഏഗോൺ വീണ്ടും ജാക്കിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് കണ്ട് ആർവിൻ ഏഗോണെ തടഞ്ഞു മാറ്റുകയാണ്. പരിശീലനം ചെയ്യുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമായി നടക്കുന്ന കാര്യങ്ങളാണ്. ഇത്രയും അനുകമ്പ കാണിക്കാൻ
അവർ നിന്റെ മക്കളാണോ എന്ന് ക്രിസ്റ്റ്യൻ കോൾ ചോദിക്കുന്നുണ്ട്. ഇതിൽ ദേഷ്യം വന്ന ഹാർവിൻ ക്രിസ്റ്റ്യൻ കോളിനെ അറ്റാക്ക് ചെയ്യുകയാണ്. ഇത് തന്നെയാണ് ക്രിസ്റ്റ്യൻ കോളും പ്രതീക്ഷിച്ചിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന കിങ്സ് കാർഡ് ഹാർവിനെ പിടിച്ചു മാറ്റുകയാണ്. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഹാർവിനെ പ്രൊവോക്ക് ചെയ്ത് സത്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ക്രിസ്റ്റ്യൻ കോൾ അങ്ങനെ ചെയ്തത്. ഈ കാര്യങ്ങളെല്ലാം ഒരു തോഴി റെനേറയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെ ഹാർവിനെ കാണാൻ റെനേറ പുറപ്പെടുകയാണ്. എന്നാൽ ഹാർവിൻ തന്റെ അച്ഛനായ ലിയോൺ സ്ട്രോങ്ങിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ട് അവിടെ മറഞ്ഞു നിൽക്കുകയാണ് റെനേറ. ഇന്നത്തെ ഹാർവിന്റെ പ്രവൃത്തി കാരണം സിറ്റി വാച്ചിൽ നിന്നും ഹാർവിനെ മാറ്റിയിരിക്കുകയാണ്. എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിഞ്ഞു. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് കണ്ടു തന്നെ അറിയണമെന്ന് ലിയോൺ സ്ട്രോങ് ഹാർവിനോട് പറയുകയാണ്. ഇതേസമയം പെന്റോസിൽ ഡേമനെ എങ്ങനെയെങ്കിലും തിരികെ ഡ്രിഫ്മാർക്കിൽ എത്തിക്കണമെന്ന പ്രയത്നത്തിലാണ് ലേന. അതിനുശേഷം കാണിക്കുന്നത് എല്ലാവരും ചേർന്ന് ഒരു രാജ്യസഭ കൂടുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ റെനേറയും ആലിസനും അറിയിക്കുന്നുണ്ട്. ഡ്രോണുമായി ചേർന്ന് ട്രയാർക്കി ആർമി നടത്തുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ആ രാജ്യസഭയിൽ അന്ന് ചർച്ച ചെയ്തത്. അവസാനം സഭ കഴിഞ്ഞ് എല്ലാവരോടും ഇരിക്കാൻ പറയുകയാണ് റെനേറ. നമ്മുടെ ഹൗസ് സ്ട്രോങ് ആവാൻ വേണ്ടി എന്റെ മകനായ ജാക്കിനെ ഹെലീനയെ കൊണ്ട് വിവാഹം ചെയ്യിക്കാം എന്ന് ഒരു പ്രപ്പോസൽ വയ്ക്കുകയാണ് റെനേറ. മാത്രമല്ല തന്റെ ഡ്രാഗണായ സൈറാക്സ് മുട്ട ഇടുമ്പോൾ ആ മുട്ട ഏമണ്ടിന് കൊടുക്കാം എന്നും റെനേറ പറയുന്നുണ്ട്. ഇതൊരു നല്ലൊരു പ്രപ്പോസൽ ആയിട്ടാണ് കിങ് വിസീരീസ് കാണുന്നത്. എന്നാൽ താൻ ഇതെല്ലാം ആലോചിച്ചിട്ട് തീരുമാനമെടുക്കാം എന്ന് പറഞ്ഞ് ആലിസൺ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. കിങ് വിസീരീസും ആലിസണും അവരുടെ അറയിലേക്ക് എത്തുകയാണ്. ഒരു കാരണവശാലും താൻ ഇതിന് സമ്മതിക്കില്ല എന്ന് ആലിസൺ കിങ് വിസീരീസിനോട് പറയുകയാണ്. അവരുടെ തെറ്റുകൾ മറയ്ക്കാൻ എന്റെ കുട്ടികളെ കരുവാക്കാനാവില്ല. അവിടേക്ക് ഹാൻഡ് ഓഫ് ദ കിങ് ആയ ലിയോൺ സ്ട്രോങ് വരികയാണ്. ഇന്ന് തന്റെ മകന്റെ ഭാഗത്തുനിന്ന് സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു, അതുകൊണ്ട് താൻ രാജിവയ്ക്കുകയാണെന്ന് വിസീരീസിനെ അറിയിക്കുകയാണ് ലിയോൺ സ്ട്രോങ്. എന്നാൽ ആ രാജി കിങ് വിസീരീസ് സ്വീകരിക്കുന്നില്ല. തന്റെ മകന്റെ ഭാഗത്തു നിന്ന് എന്ത് തെറ്റാണ് വന്നതെന്ന് കിങ്ങിനോട് പറയാൻ ലിയോൺ സ്ട്രോങ്ങിനോട് ആവശ്യപ്പെടുകയാണ് ആലിസന്റ്. അതിപ്പോൾ തനിക്ക് പറയാൻ കഴിയില്ല എന്ന് ലിയോൺ സ്ട്രോങ് പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ രാജിവെക്കാനും താൻ സമ്മതിക്കില്ല എന്ന് കിങ് വിസീരീസ് പറയുകയാണ്. തന്റെ മകനെ തന്റെ രാജ്യമായ ഹാരൻഹെല്ലിലേക്ക് പറഞ്ഞയക്കുകയാണെന്നും അവിടുത്തെ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ അവന്റെ കൂടെ താനും കുറച്ച് ദിവസത്തേക്ക് പോവുകയാണെന്നും ലിയോൺ സ്ട്രോങ് കിങ് വിസീരീസിനെ അറിയിക്കുകയാണ്. അതിന് സമ്മതം നൽകുകയാണ് കിങ് വിസീരീസ്. എന്നാൽ ഇതെല്ലാം കേട്ട് അവിടെ നിന്ന് ദേഷ്യത്തോടെ ഇറങ്ങിപ്പോവുകയാണ് ആലിസന്റ്. ആലിസൻ നേരെ പോകുന്നത് തന്റെ അറയിലേക്കാണ്. അവിടെ ആലിസനെയും കാത്ത് ലാരി സ്ട്രോങ് ഉണ്ടായിരുന്നു. ലിയോൺ സ്ട്രോങ്ങിന്റെ രണ്ടാമത്തെ മകനും ഹാർവിന്റെ സഹോദരനുമാണ് ലാരിസ്. അവിടെ നടന്ന കാര്യങ്ങളെ കുറിച്ച് ആലിസൺ ലാരിസിനോട് പറയുകയാണ്. ലാരിസ് അവിടെ നിന്ന് നേരെ പോകുന്നത് ഒരു ജയിലിലേക്കാണ്. അവിടെ നിന്ന് രണ്ട് കുറ്റവാളികളെ സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് അവരുടെ നാക്കറുത്ത് ഒരു ദൗത്യം അവരെ ഏൽപ്പിക്കുകയാണ്. തന്റെ അച്ഛനെയും സഹോദരനെയും കൊന്നുകളയാൻ വേണ്ടിയാണ് അവരെ ഏൽപ്പിക്കുന്നത്. അവരുടെ നാവ് അറുത്ത് കളയുന്നത് ഈ രഹസ്യം വേറെ ആരും അറിയാതിരിക്കാൻ വേണ്ടിയാണ്. ഇതേസമയം പെന്റോസിൽ പ്രസവ വേദനയിൽ മനനൊന്ത് ലേന തന്റെ ഡ്രാഗണായ വേഗാറിന്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് തന്നെ കരിച്ചു കളയാൻ കമാൻഡ് ചെയ്യുകയാണ്. ഡേമൻ അവിടേക്ക് ഓടി എത്തിയെങ്കിലും കത്തിക്കരിഞ്ഞ തന്റെ ഭാര്യയാണ് അവിടെ കാണാൻ സാധിച്ചത്. ഇതേസമയം കിങ്സ് ലാൻഡിൽ ഹാർവിൻ കുട്ടികളോടും റെനേറയോടും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് തിരിക്കുകയാണ്. അങ്ങനെ ഹാർവിനും ലിയോൺ സ്ട്രോങ്ങും ഹാരൻഹെല്ലിലേക്ക് പുറപ്പെടുകയാണ്. അന്ന് രാത്രി തന്നെ ലാരിസ് അയച്ച ആൾക്കാർ ഹാരൻഹെല്ലിൽ എത്തുകയും അവിടെയെല്ലാം തീയിടുകയും ചെയ്യുകയാണ്. അതിൽ ലിയോണും ഹാർവിനും മരണപ്പെടുകയാണ്. റെനേറയും ലേനാറും കുട്ടികളും ഡ്രാഗൺ സ്റ്റോണിലേക്ക് താമസം മാറ്റാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവർ ഡ്രാഗൺ സ്റ്റോണിലെത്തുകയാണ്. തന്റെ മകൾ ഡ്രാഗൺ സ്റ്റോണിലേക്ക് പോയതും തന്റെ ഹാൻഡായ ലിയോൺ സ്ട്രോങ്ങിന്റെ മരണ വാർത്തയും കിങ് വിസീരീസിനെ വളരെയധികം ദുഃഖത്തിലാക്കി. ലാരിസ് വീണ്ടും ആലിസനെ കാണാൻ വരികയാണ്. ഒരു ചെറു പുഞ്ചിരിയോടെ എത്രയും പെട്ടെന്ന് ഓട്ടോ ഹൈടവറിനെ വിവരം അറിയിക്കൂ, അയാൾ വന്ന് ഇവിടെ ചാർജ് എടുക്കട്ടെ എന്ന് ലാരിസ് പറയുകയാണ്. ലിയോൺ സ്ട്രോങ്ങിന്റെയും ഹാർവിന്റെയും മരണത്തിന് ഉത്തരവാദി ലാരിസ് ആണെന്ന് ആലിസൺ മനസ്സിലാക്കുകയാണ്. ഇങ്ങനെയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്.